Hello, Mr. Sadis. എനിക്കറിയാം നിങ്ങളിവിടെ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന്. ഞാൻ വന്നത് സോറി പറയാനാണ്. ഒരു ആവേശത്തിന് നിങ്ങളോട് ചെയ്ത തെറ്റിന് സോറി പറയാൻ. Shall I sit here? Thank you. Thank you. ഞാൻ കരുതിയതിനേക്കാൾ ഒരുപാട് ഹാൻസം ആണ് നിങ്ങൾ. ലൈക്ക് എ ബോളിവുഡ് സ്റ്റാർ. Now I will come to the point. വളരെ മാന്യനായ ഒരു ബിസിനസ്കാരനാണ് മിസ്റ്റർ സതീഷ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ രംഗത്തെ ഒരു പുത്തൻ പ്രതീക്ഷ. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് ചിത്രയെപ്പോലെ ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, എന്തിനാണ് ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നത്? സോ അവളെ എനിക്ക് വിട്ടു തന്നൂടെ? അതിനു പകരം നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. എന്തും? നിങ്ങൾ എനിക്ക് എന്തൊക്കെ തരും? അനിത കുൽക്കർണിയുടെ പേരിൽ ഓൾഡ് ഡൽഹിയിലുള്ള നിങ്ങളുടെ 10 നില ഷോപ്പിംഗ് കോംപ്ലക്സോ, അതോ സൂസന്ന ജോണിന്റെ ചാന്ദിനി ചൌക്കിലുള്ള കലാക്ഷേത്രം എന്ന പരിഭാവനമായ പേരിട്ട് വിളിക്കുന്ന നിങ്ങളുടെ ആ നക്ഷത്ര വേശ്യാലയമോ, അതോ ഒന്ന് തുമ്മിയാൽ തെറിക്കുന്ന ആർക്കും എപ്പോഴും കയറിയിരിക്കാവുന്ന നിങ്ങളുടെ മാനിപ്പുലേറ്റർ എന്ന പദവിയോ? പറയൂ, പകരം നീ എന്തൊക്കെ തരും എനിക്ക്? സതീഷ്, നിങ്ങളുമായി ഒരു ആർഗ്യുമെന്റിന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആവശ്യം ചിത്രയാണ്. എന്തിന്? നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഈ രാജ്യം നന്നാവില്ല. നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയ നഷ്ടം വളരെ ചെറുതാണ്. നാളത്തെ പത്രങ്ങൾക്ക് ഒരു ബിസിനസ് രാജാവിന്റെ ദയനീയമായ തകർച്ചയുടെ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കാൻ ഇടം കൊടുക്കണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ലുക്ക്, ഇതുവരെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ പറയുന്നു ചിത്ര ഞാൻ നിനക്ക് വിട്ടുതരില്ല. പകരം പൊളിറ്റിക്കൽ സ്കൂപ്പിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഇന്ത്യൻ പത്രങ്ങൾക്ക് പോൾ ബി ഐസക് എന്ന ക്രിമിനലിന്റെ കഥകൾ ഞാൻ ഇട്ടുകൊടുക്കും. ഓൾറൈറ്റ്, നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശം ഉണ്ടല്ലോ, ഇത് അവസാന നിമിഷം വരെ വേണം. ഗോഡ് ബ്ലസ് യു. മിസ്റ്റർ പോൾ ബി ഐസക്, ജസ്റ്റ് എ മിനിറ്റ്. എന്റെ ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിക്കുകയാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. 30 വർഷം മുമ്പ് മട്ടാഞ്ചേരി ഹാർബറിൽ പാറിപ്പറന്ന ചെമ്പൻ മുടിയും വിശം തൊട്ടിയ വയറുമായി നടന്ന നിനക്ക് പോളെന്ന പേരിട്ടത് ആരാണ്? ദൈവമോ? അതോ ആണ്ടിലൊരിക്കൽ മാത്രം നാട്ടിലെത്തുന്ന ഇറ്റാലിയൻ കപ്പലിലെ ക്യാപ്റ്റൻ ഐസക് എന്ന നിന്റെ പരദേശി തന്തയോ? ആരായാലും അവർക്ക് വിവരമാണ്. കാരണം പോളിന്റെയും ഐസക്കിന്റെയും ഇടയിൽ ബാസ്റ്റഡ് എന്നൊരു ബി ചേർത്ത് നീ അത് പോൾ ബി ഐസക് ആക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. വിത്ത് ഗുണം, 10 ഗുണം. പ്രോഡക്റ്റ് ആണ് ഞാൻ. അല്ലാതെ ത്രിവർണ പതാകയുടെ ബലത്തിൽ പ്രാസത്തിന് വിപ്ലവം മാറ്റി കൊടിയും പിടിച്ച് തടി കേടാക്കി രാജ്യരാമനം നാടുവിട്ട് ഒടുവിലങ്ങ് ഡൽഹിയിൽ പൊട്ടിമുളിച്ച തകരയല്ല ഞാൻ. ഈ നിൽക്കുന്ന നിൽക്കുന്ന എന്നെ കൊന്നിട്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ കഴിയുള്ള റിയൽ പൊളിറ്റിക്കൽ മാനിപ്പുലേറ്റർ. സംജയ്, അറിയാം, കഥകൾ ഒരുപാട് എനിക്കറിയാം. 1000 പറ പണം കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ ഇടനിലങ്ങളിൽ വിത്തറിഞ്ഞ് ഗോൾഡൻ ഹാർവെസ്റ്റ് നടത്തിയവന്റെ കൊയ്ത്തുകാല കഥകൾ, അറബിക്കഥയിലെ രാജകുമാരന്റെ നാണം കെട്ട ചരിത്രം, എന്റെ കമ്പ്യൂട്ടറിന്റെ ഡാറ്റാ ബാങ്കിൽ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കഥകൾ ഉപയോഗിച്ച് നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഒന്ന് തൊടാൻ പോലും കഴിയില്ല നിനക്ക് എന്നെ. ബിക്കോസ് ഐ ആം പോൾ ബാസ്റ്റഡ് ഐസക്. നിനക്ക് ഓർത്തു വെക്കാൻ പകരം ഞാനൊരു പേര് പറഞ്ഞുതരാം. സതീഷ്, ഒറ്റപ്പാലത്ത് മുല്ലക്കൽ കൃഷ്ണമേനോൻ എന്ന ബ്രിഗേഡിയർ കെ എം മേനോൻ ജനിച്ച പ്രയാറിയൻ സതീഷ്. ആവേശം വരുമ്പോൾ ഒരുവിടാൻ മനസ്സിൽ 1000 തവണ കുറിച്ചു വെച്ചോളൂ. ഗോഡ് ബ്ലസ് യു. अच्छा अच्छा
इसके बारे में मैं फिर बात करूंगा, ओके? गुड मॉर्निंग सर। मॉर्निंग, बोलो, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറിന്റെ മെസ്സേജ് കിട്ടുമ്പോ ഞാൻ ചിക്മംഗ്ലൂരിലായിരുന്നു. ഐ'm സോറി, പുറപ്പെടാൻ ഒരു അല്പം ലേറ്റ് ആയി. സാറ് കാണുമെന്ന് പറഞ്ഞത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. തന്നെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്ന്. യെസ്, സതീഷ്, തന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്. സാറും സതീഷുമായി? ഞാൻ പറഞ്ഞല്ലോ വളരെ കോംപ്ലിക്കേറ്റഡ് മാറ്റർ ആണെന്ന്. കം, നമുക്ക് വിശദമായി സംസാരിക്കാം. ചിത്ര സതീഷിന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഈ കേസുമായി സാറിനുള്ള ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഇക്കാര്യത്തിൽ ഞാൻ സാറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? സതീഷിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തനിക്ക് കഴിയും. സർ, അങ്ങനെ പെട്ടെന്നൊന്നും വഴങ്ങുന്ന ഒരു ക്യാരക്ടർ അല്ല സതീഷിന്റേത്. വലിയ വാശിക്കാരനാണ് അയാള്. യെസ്, ഐ നോ. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒരു പടി കൂടി മുന്നിലാണ്. പക്ഷേ സതീഷിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. യാ, ഇറ്റ് ഈസ് പോസിബിൾ. തന്നെ കൊണ്ട് അതിന് കഴിയണം. പണ്ട് കഞ്ഞി പിഴിയാത്ത കതർ മുണ്ടും ഷർട്ടും കഷ്ടത്തിൽ കുറെ ആത്മവിശ്വാസവുമായി ഇടുക്കിയിലെ വെള്ളത്തൂവലിൽ നിന്നും എന്നെ കാണാമെന്ന മോഹൻ ജോർജിനെ താൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ എനിക്ക് എത്തിക്കാമെന്നുണ്ടെങ്കിൽ തിരിച്ച പഴയ കഞ്ഞി പിഴിയാത്ത കതർ മുണ്ടിലേക്ക് എത്തിക്കാനും നിഷ്പ്രയാസം. കഴിഞ്ഞ ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഒന്നും. ആ പഴയ വെള്ളത്തൂലുകാരനോട് സാറിന് എന്തും ഇനിയും ആവശ്യപ്പെടാം. മണി, ഇറ്റ്സ് ഫോർ യു. കൂടാതെ പാർട്ടിയിൽ കൂടുതൽ നല്ലൊരു പൊസിഷൻ, കൂടുതൽ നല്ലൊരു. താങ്ക് യു സർ. പണവും പൊസിഷനും അല്ല എനിക്ക് വലുത്, സാറിന്റെ സ്നേഹം. അത് മാത്രം മതി എനിക്ക്. സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, സാർ ആവശ്യപ്പെടുന്ന എന്തും. ദാറ്റ്സ് ഗുഡ്. കം ഓൺ, റിലാക്സ്. താങ്ക് യു സർ. സതീഷ്, ഈ മനുഷ്യൻ ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. പോൾ ബി ഐസക്കുന്ന മാനിപ്പുലേറ്റർ. കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഡൽഹി മുഴുവൻ ഇങ്ങനെ കൈവെള്ളയിലെടുത്ത് അമ്മാനമാടുന്ന നോട്ടോറിയസ് പൊളിറ്റിക്കൽ ക്രിമിനൽ. സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? പോൾ ബി ഐസക്കിന്റെ ഇപ്പോഴത്തെ പോഷൻ എന്താണെന്ന് അറിയോ തനിക്ക്? ഡൽഹിയിൽ അയാൾ അറിയാതെ ഒരീച്ച പോലും അനങ്ങില്ല. എല്ലാ പാർട്ടികളും അയാൾക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പി എംഒ ഐസക്കും തമ്മിലുള്ള ബന്ധം ഡൽഹിയിൽ ഇന്ന് ഹോട്ട് ന്യൂസ് ആണ്. അങ്ങനെ ഒരാൾക്ക് നേരെയാണ് താൻ ഈ തെളിവുകളുമായി നീങ്ങുന്ന കാര്യം മറക്കരുത്. തനിക്ക് അയാളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. തന്റെയും എന്റെയും ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ അയാൾക്കൊരു ടെലിഫോൺ കോള് മതി. അതോടെ തീരുമല്ല. അതുകൊണ്ട് സതീഷ്, താനൊന്ന് ആലോചിച്ചിട്ട്. എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ല. ഈ ബാസ്റ്റഡ്കാരൻ എന്റെ പേഴ്സണൽ നഷ്ടം എത്രയാണെന്ന് അറിയോ തനിക്ക്? ഞാൻ 4 വർഷമായി സ്വപ്നം കണ്ടായിരുന്ന എന്റെ ഇമ്പോർട്ട് ലൈസൻസ് ക്യാൻസൽ ആയത്, പിന്നെ നിരപരാധിയായ ചിത്രയുടെ ജീവിതം. എന്ത് ബന്ധത്തിന്റെ പേരിലായാലും ശരി, എനിക്ക് അവളെ സഹായിച്ചേ പറ്റൂ. സഹായിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സഹായിക്കണം, അത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. പക്ഷെ പോൾ ബി ഐസക്കിനെ പോലെ ഒരാളുടെ നേരെ നീങ്ങുമ്പോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഈസ് വെരി ഡേഞ്ചറസ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും മോഹൻ. മാത്രമല്ല, അടിയേറ്റ് പൊളിയുന്നവന്റെ വേദന അവൻ അറിയണം. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഹലോ, കോയി ആപ്സെ മിൽനെ ആയാ ഹെ. കിരൺ വർമ്മ, ഐ എം സതീഷ്. ഞാൻ എന്തിനാണ് കിരണിനെ കാണാൻ വന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയല്ലേ കിരൺ ആലോചിക്കുന്നത്? നമ്മളെ തമ്മിൽ ബന്ധപ്പെടുന്ന ഒരാളുണ്ട്. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ചിത്ര, ചിത്ര നാരായണൻ. ചിത്ര, അവൾ
അവളിപ്പോ അവളിപ്പോ എവിടെയുണ്ട്? അവൾ സേഫായി എന്റെ വീട്ടിലുണ്ട്. ചിത്രയിൽ നിന്നാണ് നിങ്ങളുടെ കഥകൾ ഞാൻ അറിഞ്ഞത്. കിരൺ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുന്നത്? യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അറിയണ്ടേ കിരണ്? പോൾ ബി ഐസക്. പോൾ ബി ഐസക്? യെസ്, ഇന്ത്യയിലെ നമ്പർ വൺ പൊളിറ്റിക്കൽ ക്രിമിനൽ. അനിതയെ മർഡർ ചെയ്ത പോൾ ബി ഐസക് കമ്പ്യൂട്ടർ മോർഫിംഗിലൂടെ വിദഗ്ധമായി നിങ്ങളെ അയാളുടെ സ്ഥാനത്ത് പ്ലേസ് ചെയ്തു. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് മാത്രം കണ്ടുപിടിക്കാവുന്ന അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞാനത് കണ്ടുപിടിച്ചു. ഇപ്പോ കിരണിന് പകരം പോൾ ബി ഐസക് കൊലപാതകം ചെയ്യുന്ന വീഡിയോ ടേപ്പ്, മോർഫിംഗ് നടത്താൻ സഹായിച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയർ വെങ്കടാചലത്തിന്റെ മൊഴികൾ, അയാളുടെ ഫുൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ കിരണിന് വേണ്ടി, ചിത്രയ്ക്ക് വേണ്ടി ഞാൻ കോടതിയിൽ സമർപ്പിക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അനിതയും പോളും തമ്മിലുള്ള ബന്ധം, ഈ മർഡറിൽ നിങ്ങളെ പ്രതിയാക്കാനുള്ള കാരണം? ഇല്ല, ഇനി ഞാനൊന്നും മറക്കുന്നില്ല. ചിത്രയെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്ക് അനിതയെ അറിയാമായിരുന്നു. പോൾ ബി ഐസക്കും അനിതയും തമ്മിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായ സമയത്താണ് അനിതയുമായി ഞാൻ അടുത്തത്. പിന്നീട് പല സന്ദർഭങ്ങളിലും എന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അവളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ അനിതയും ഞാനും തമ്മിലുള്ള ബന്ധം ഐസക്കിന് ഇഷ്ടമായിരുന്നില്ല. ആ ഇടയ്ക്ക് അനിത എന്നെ ഏൽപ്പിച്ച ഡോക്യുമെന്റ്സിന്റെ സോഴ്സ് കണ്ടുപിടിക്കാനാണ് ഞാനത് ചിത്രയെ ഏൽപ്പിച്ചത്. ഒടുവിൽ ഞാൻ കാരണം ചിത്രയുടെ ജീവിതവും തകർന്നു. ചലോ ചലോ, ടൈം ഓകെ. ഡോണ്ട് വറി, ഞാൻ കണ്ടെത്തിയ തെളിവുകൾ കിരണിനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചിത്രയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി നമ്മൾ കോടതിയിൽ വെച്ചേ കാണൂ. ഗുഡ് ലക്ക്.